ഇതൊന്നും പോകല്, നമുക്ക് അഹിംസ ഇത് വേണം, ഗാന്ധിയൻ രീതി പോകണം എന്നും അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു ഏറ്റവും നല്ല ഉദാഹരണമാണ്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജയഹിന്ദ് ചമ്പകരാമൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമരസേനാനിയായിരുന്നു, ഒരു കേരളീയനായിരുന്നു, എന്ന് മാത്രമല്ല ഒരു വള്ളാളനായിരുന്നു ചമ്പകരാമൻ പിള്ള. അദ്ദേഹമാണ് ആദ്യമായിട്ട് ജയഹിന്ദ് എന്നുള്ള മുദ്രാവാക്യം ആവിഷ്കരിച്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ജയഹിന്ദ് ചെമ്പകരാമൻ പിള്ള എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം നമ്മളെ ഗാന്ധിയുടെ രീതിയിലെ അഹിംസ സിദ്ധാന്തം വഴി ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നുള്ളതായിരുന്നില്ല. വേണ്ടി വന്നാൽ ടോക്കെടുത്ത് പടക്കോപ്പ് കൊണ്ട് പീരങ്ക ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നുള്ളതായിരുന്നു. അതിനാണ് അദ്ദേഹം ജർമ്മനിയിൽ പോയി അദ്ദേഹത്തിൻ്റെതായ ഒരു സംഘടന ഉണ്ടാക്കി. അങ്ങനെയുള്ള മഹാവിപ്ലവകാരിയായിരുന്നു ജയഹിന്ദ് ചെമ്പകരാമൻ പിള്ള. ഈ ചെമ്പകരാമൻ പിള്ള ചെറുപ്പത്തിൽ അദ്ദേഹം വെങ്കിട്ടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ വെങ്കിട്ടനെ വിദേശത്തേക്ക് അയച്ചത് അയ്യാസ്വാമികളാണ്. അപ്പൊ അയ്യാസ്വാമികൾ ഞാൻ പറഞ്ഞു, അയ്യാസ്വാമികൾക്ക് പറഞ്ഞു മാറിപ്പോയി. അയ്യാസ്വാമികളുടെ വിദേശ ശിഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ഒരു വിദേശ ശിഷ്യനാണ് പേട്ട ഫെർണാണ്ടസ്. അപ്പൊ മലയാള സ്കൂൾ അവിടെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഈ പേട്ട ഫെർണാണ്ടസിനെ കൊണ്ട് അയ്യാസ്വാമികൾ ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങും. അങ്ങനെയാണ് പേട്ടയിൽ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുന്നത്. ആ ഇംഗ്ലീഷ് സ്കൂളിലാണ് പിൽക്കാലത്ത് ഡോക്ടർ പപ്പുവായി വളർന്ന പപ്പു എന്ന് പറയുന്ന നെടുങ്കോട് കുടുംബത്തിലെ സമ്പന്നരാണെങ്കിലും അദ്ദേഹത്തിന്റെ മാതുലിന് ഈ പപ്പുവിനെ പഠിക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് കൊടുക്കാൻ ഫീസില്ലായിരുന്നു. അപ്പൊ ഈ പപ്പുവിനെ ഫീസ് വാങ്ങിക്കാതെ പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് അയ്യാസ്വാമികളാണ്. അയ്യാസ്വാമികളുടെ ശിഷ്യനെ കൊണ്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച് പിൽക്കാലത്ത് അദ്ദേഹം ഡോക്ടർ പൽപ്പുവായി. അദ്ദേഹമാണ് SNDP സ്ഥാപകൻ. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യരായിട്ട് പലരും അറിയാത്ത വളരെ ലോകപ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അതാണ് സർ വില്യം വാൾട്ടർ സ്ട്രിക്ലാൻഡ്. സർ വില്യം വാൾട്ടർ സ്ട്രിക്ലാൻഡ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ വന്ന വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സസ്യശാസ്ത്രജ്ഞനാണ്. ഈ സസ്യശാസ്ത്രജ്ഞൻ ഒരു ചാരനായിട്ട് വന്ന് തിരുവനന്തപുരത്ത് കുറെ നാൾ താമസിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ വരാൻ കാരണം അയ്യാസ്വാമികളെ കുറിച്ച് ഒരു തെറ്റായ ധാരണ അക്കാലത്തെ തിരുവനന്തപുരം പ്രദേശങ്ങളിലും ഒരുപക്ഷെ ലോകമെമ്പാടും പ്രചരിച്ചിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് രസവാദം അറിയാം. രസവാദം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ അൽക്കെമി എന്ന് പറയും. അൽക്കെമി രസവാദം. ഈ രസവാദം എന്ന് പറയുന്നത് നമ്മളെ ചെമ്പിനെ സ്വർണമാക്കുന്ന ഒരു വിദ്യയാണ്. ചെമ്പിനെ സ്വർണമാക്കുന്ന ഒരു വിദ്യ. അപ്പൊ അയ്യാസ്വാമികൾക്ക് ചെമ്പിനെ സ്വർണമാക്കുന്ന ഈ രാസവിദ്യ അല്ലെങ്കിൽ അൽക്കെമി അറിയാം എന്ന് ലോകമെമ്പാടും പ്രസിദ്ധമായി. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഈ രഹസ്യം ചോർത്താൻ വേണ്ടി ചാരനായിട്ട് വന്നതാണ് സർ വില്യം വാൾട്ടർ സ്ട്രിക്ലാൻഡ്. ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ കാരണം അയ്യാസ്വാമികളുടെ മുത്തച്ഛൻ ഋഷികേശന്റെ കയ്യിലെ ഒരു സുബ്രഹ്മണ്യ വിഗ്രഹം ഉണ്ടായിരുന്നു. ഈ സുബ്രഹ്മണ്യ വിഗ്രഹം രസവാദത്താൽ നിർമ്മിച്ച സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ്. അതേ തുടർന്ന് ആളുകളുടെ വിചാരം അയ്യാസ്വാമികൾക്കും രസവാദം അറിയാവുന്ന നമ്മൾ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വാഴൂർ സ്വാമികളുടെ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതില് ചട്ടമ്പിസ്വാമികൾക്കും രസവാദം അറിയാവുന്ന കരുതിയിരുന്ന ഒരുപാട് പേരുണ്ട്. ചില ആളുകൾ അദ്ദേഹത്തിന്റെ രസവാദം പഠിക്കാൻ ചെന്ന കഥകളൊക്കെ ആയി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഈ രസവാദം. ഏതാണെന്നും സ്ട്രിക്ലാൻഡിനിവിടെ വന്നിട്ട് രസവാദം ഒന്നും പഠിക്കാൻ പറ്റില്ല. അയ്യാസ്വാമികൾക്ക് അറിയാവുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുള്ളൂ. ഏതാണെന്നും സ്ട്രിക്ലാൻഡിന് അദ്ദേഹത്തിൽ നിന്നൊന്നും പഠിക്കാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വിട്ടതാണ് ഈ വെങ്കിട്ടൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം കൊണ്ട പഠിപ്പിച്ചാണ് ഇക്കാലത്ത് ചെമ്പകരാമൻ പിള്ളയാള്. അപ്പൊ അന്ന് ഈ ചെമ്പകരാമൻ പിള്ളയെ അയ്യാസ്വാമികൾ വിടാൻ കാരണം ചെമ്പകരാമൻ പിള്ളയെ ബാല്യത്തിൽ കണ്ടപ്പോൾ തന്നെ ഇവൻ നമുക്കൊന്നും ഒതുങ്ങുന്ന ആളല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇവൻ ഇന്ന് ഇവിടെ വെച്ച് തന്നെ ബ്രിട്ടീഷുകാരെ പുകച്ച് ചാടിക്കാൻ തുടങ്ങിയാൽ അവന്റെ ആയുസ് കാണത്തില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഒരു പത്മനാഭൻ പോയി. പത്മനാഭനെ അവർ കടലിൽ മുക്കി കൊല്ലുകയായിരുന്നു. ഏതാണ് ചെമ്പകരാമൻ പിള്ള അദ്ദേഹം കൊന്നില്ല. ഹിറ്റ്ലർ പക്ഷെ അദ്ദേഹത്തിന് സ്ലോ പോയിസൺ കൊടുത്ത് ആഴ്ചനിക്കാൻ കൊടുത്ത് വളരെ സാവധാനം അദ്ദേഹത്തിനെ കൊല്ലുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വിപ്ലവകാരിയെ ഈ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു. കാരണം അദ്ദേഹം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തട്ടിക്കളയും. അപ്പൊ ഞാൻ പറയാൻ കാരണം ഓരോ ആളുകൾക്കും അവരുടെ കഴിവനുസരിച്ച് അതിൽ ഉയർന്നു വരാനുള്ള മാർഗ
ഇത് പറയാൻ കാരണം തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ യോഗ പരിശീലിപ്പിക്കണം. കാരണം അത് അവരിലുള്ള കഴിവുകളെ വികസിപ്പിക്കാൻ സാധിക്കും. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും നല്ലത് അവരിൽ ഉള്ള കഴിവുകളെ വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ല ആണ് ഈ യോഗ. മറ്റൊന്ന് അദ്ദേഹം ചെയ്ത ഞാൻ പറഞ്ഞ പന്തി ഭോജനം, പിന്നെ അയ്യാ സ്വാമികൾക്ക് അയ്യാ സ്വാമികളുടെ മറ്റ് വ്യത്യസ്തമായിട്ട് പറയുന്ന ഒരു അഭിപ്രായം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മൂപ്പത്ത് കുമാരൻ എഴുതിയിട്ടുണ്ട്, ഇദ്ദേഹം സന്യസിക്കാൻ പോയതിനു ശേഷം എന്തോ തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് തിരിച്ച് ലൗകിക ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം കുടുംബ ജീവിതം നയിച്ചിരുന്ന ആളാണ്. ആദ്യ ഭാര്യ മരിച്ചതിനെ തുടർന്ന് വീണ്ടും വിവാഹം കഴിച്ചു. രണ്ടിലും മക്കളുണ്ടായ ഒരു ഗൃഹസ്ഥാശ്രമയായിരുന്നു. ഹലോ ഹലോ, ആ പറഞ്ഞോളൂ. ആ നമ്മൾ കൊന്നത്ത് ഒന്നേ കാണത്തുള്ളൂ, മറ്റേടത്ത് അഞ്ചും കാണും, മറ്റേടത്ത് ആറെണ്ണം. കൊന്നത്താ താഴെ താഴെ കണർന്നോട് അടുത്തുള്ളൂ.